പ്രിയപ്പെട്ട കുട്ടികളെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ഭാഗത്തിലെ പതിമൂന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോ കാർബൺ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് എല്ലാവരും നോട്ട് ബുക്കും പേനയുമൊക്കെയായി ക്ലാസ് കേൾക്കാനും കുറിച്ചെടുക്കാനും റെഡിയായി എന്ന് വിചാരിക്കുന്നു ഓർഗാനിക് കെമിസ്ട്രി പ്രത്യേകിച്ചും എഴുതി പഠിക്കേണ്ടുന്ന പാഠഭാഗങ്ങളാണ് നിങ്ങൾ സയൻസ് പഠിച്ചു തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന രണ്ട് മൂലകങ്ങളുടെ പേരുകളാണ് കാർബണും ഹൈഡ്രജനും ഈ കാർബണും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നവ എന്താണ് കാർബണിൻ്റെ പ്രത്യേകത അതിൻ്റെ ആറ്റോമിക നമ്പർ ആറും അതിൻ്റെ മാസ് നമ്പർ പന്ത്രണ്ടുമാണ് ഒന്നാമത്തെ മൂലകമായിട്ട് പറയുന്ന ഹൈഡ്രജൻ ആറ്റോമിക നമ്പർ ഒന്നും അതിൻ്റെ മാസ് നമ്പർ ഒന്നും തന്നെയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് നമുക്ക് എവിടെ നിന്നാണ് ഹൈഡ്രോ കാർബണുകൾ കിട്ടുന്നത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഹൈഡ്രോ കാർബണുകളുടെ ഭൂമിയിലുള്ള സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സുകൾ ഇത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന ഫോമിൽ കിട്ടുന്നത് അതേപോലെ തന്നെ കോൾ എന്നുള്ളത് അതുപോലെ തന്നെ പെട്രോളിയം ഈ മൂന്നുമാണ് പ്രധാനമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള സോഴ്സുകൾ എന്താണ് അതിൽ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നതിൽ നിന്നാണ് പ്രധാനമായും നമുക്ക് മീതെയിൻ എന്ന് പറയുന്നതിൻ്റെ സോഴ്സ് വരുന്നത് മീതെയിൻ നിങ്ങൾക്കറിയാം ഹൈഡ്രോ കാർബണുകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്നതാണ് മീതെയിൻ കോൾ എന്നുള്ളത് കത്തുമ്പോൾ കിട്ടുന്ന കോൾ ഗ്യാസ് കോൾ എന്നുള്ളത് കാർബൺ തന്നെയാണ് കോൾ കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഗ്യാസ് എന്ന് പറയുന്നതും മീഥേൻ തന്നെയാണ് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ അതിനെ എൽ പി ജി എന്നാണ് നമ്മൾ പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത് അതൊരു ഹൈഡ്രോ ആണ് ഈ ഹൈഡ്രോ കാർബൺ നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് നമുക്ക് ലഭിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പെട്രോൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ പെട്രോളിയം എന്ന് പറയുന്നതിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോഴാണ് ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ വിവിധ ടെമ്പറേച്ചറുകൾ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്രാക്ഷനുകൾ കിട്ടുന്നു അതിൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ കിട്ടുന്ന റിഫൈനറി ഗ്യാസ് തൊട്ട് നമ്മൾ ഓട്ടോമൊബൈൽസിൽ ഉപയോഗിക്കുന്ന പെട്രോള് അതേപോലെ തന്നെ ഡീസൽ അതുപോലെ കെറോസിൻ അതായത് മണ്ണെണ്ണ ഇവയെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ പറയുന്ന പെട്രോളിയത്തിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോഴാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ഓരോ ടെമ്പറേച്ചറിൽ നമുക്ക് കിട്ടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകൾ അതിലേറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന ബിറ്റുമെൻ എന്ന് പറയുന്നതാണ് നമ്മൾ റോഡ് ടാറിങ്ങിലും മറ്റും ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പറയുന്നവയിലെല്ലാം തന്നെ അതായത് നിങ്ങൾ ആദ്യം കണ്ട നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നതിനകത്തുള്ള മീഥെയിൻ മുതൽ കോൾ ഗ്യാസ് അതേപോലെ തന്നെ പെട്രോളിയത്തിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവിധങ്ങളായ ഫ്രാക്ഷനുകൾ എല്ലാത്തിലും നമ്മൾ പൊതുവായിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അതായത് എൽ പി ജി എന്ന് പറയുന്നത് നമ്മളത് കത്തിച്ചിട്ടാണ് നമുക്ക് എന്താണ് ആ നമ്മൾ പാ പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ പെട്രോള് ഡീസൽ അവയെല്ലാം എന്താണ് വണ്ടികൾ ഓടുന്നതിന് വേണ്ടി സഹായിക്കുന്നു അതിനാവശ്യമായിട്ടുള്ള എനർജി പ്രദാനം ചെയ്യുന്നു അതായത് എല്ലാ ഹൈഡ്രോ കാർബണുകളിൽ നിന്നും നമുക്ക് എനർജി കിട്ടുന്നു ദേ ആർ ദ സോഴ്സസ് ഓഫ് എനർജി കാർബണും ഹൈഡ്രജനും തമ്മിൽ ചേർന്നുണ്ടാകുന്ന ഹൈഡ്രോ കാർബണുകളിനെ എല്ലാത്തിലും പൊതുവായി കാണിക്കുന്ന ഒരു സ്വഭാവമാണ് ദ ആർ എനർജി സോഴ്സസ് ഇനി മറ്റേതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ഹൈഡ്രോ കാർബണുകൾ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പോളിമറുകളായിട്ട് ഉപയോഗിക്കുന്നു പ്രധാനപ്പെട്ട ഒരു പോളിമറായിട്ടുള്ള പോളിത്തീൻ അല്ലെങ്കിൽ പോളി എത്തിലിൻ ആ പോളി എത്തിലിനാണ് നമ്മൾ ക്യാരി ബാഗുകൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പോളിപ്രോപ്പിലീൻ അല്ലെങ്കിൽ പോളി പ്രൊപ്പീൻ അവ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും പല പ്ലാസ്റ്റിക് വസ്തുക്കളുടെയും എന്ന് പറയുന്നത് എന്താണ് പോളി പ്രൊപ്പിലീനാണ് അതുപോലെ തന്നെ സ്റ്റൈറിൻ എന്ന് പറയുന്ന ഹൈഡ്രോ കാർബൺ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന പോളിമറാണ് പോളി സ്റ്റൈറിൻ ഈ ചിത്രത്തിൽ കാണുന്നവയെല്ലാം ഈ പറയുന്ന പോളിമറുകളുടെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഉപയോഗങ്ങളാണ് നിങ്ങൾക്ക് അവയെല്ലാം പരിചിതവുമാണ് അപ്പോൾ ഹൈഡ്രോ കാർബണുകൾ എനർജിയുടെ സോഴ്സുകളായിട്ട് ഉപയോഗിക്കുന്നു അതുകൂടാതെ പോളിമറുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു ദെൻ ഇതുകൂടാതെ തന്നെ സോൾവെൻ്റുകളായിട്ട് ഉപയോഗിക്കുന്നു പല വസ്തുക്കളെയും ലയിപ്പിക്കാനായിട്ടുള്ള സോൾവെൻറ്റുകളായിട്ട് ഉപയോഗിക്കുന്നു ഹൈഡ്രോ കാർബണുകളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം അതിലേറ്റവും പ്രധാനം എങ്ങനെ നമുക്കവയെ തരംതിരിക്കാം ക്ലാസിഫൈ ചെയ്യാം ഹൈഡ്രോ കാർബണുകളെ നമ്മൾ പ്രധാനമായും മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നു സാച്ച്വറേറ്റഡ് അൺസാച്വറേറ്റഡ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്താണ് സാച്ച്വറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ ഒരു ഹൈഡ്രോ കാർബണിലെ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം അതായത് ബോണ്ടിങ് ഏത് രീതിയിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ മൂന്നായി തരംതിരിക്കുന്നത് ഒരു ഹൈഡ്രോ കാർബണിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുകൾ അതായത് ഏകബന്ധനം മാത്രമാണ് ഉള്ളതെങ്കിൽ അവയെ നമ്മൾ സാച്ച്വറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നു അടുത്തത് രണ്ടാമതായി കാർബൺ കാർബൺ ബോണ്ടുകൾ ഒന്നുകിൽ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ അതായത് കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉണ്ടെങ്കിൽ അവയെ നമ്മൾ അൺസാച്വറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നാണ് പറയുന്നത് ഈ രണ്ട് വിഭാഗം കൂടാതെ മൂന്നാമത്തെ വിഭാഗമായ ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ അവ പ്രധാനമായും ബെൻസീൻ എന്ന് പറയുന്ന തന്മാത്രയോ ആ ബെൻസീനിൻ്റെ വകഭേദങ്ങളോ അതായത് ഡെറിവേറ്റീവ്സോ ആണ് അവയ്ക്ക് പ്രധാനമായിട്ടും ഒരു ഹെക്സഗണൽ പ്ലാനാർ സ്ട്രക്ചറും അവയിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയ രൂപവുമായിരിക്കും സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ പെടുന്ന ൽക്കെയ്ൻ എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണുകളെ നമുക്ക് വിശദമായി പഠിക്കാം ആൽക്കെയ്ൻസ് ആർ സാച്ച്റേറ്റഡ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുമ്പോൾ തന്നെ അവയിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുകളാണുള്ളത് ഏതൊക്കെയാണ് ആൽക്കെയ്നുകൾ അവയുടെ തന്മാത്രാസൂത്രം അല്ലെങ്കിൽ മോളിക്കുലർ ഫോമുല എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം സി ഹെച്ച് ഫോർ C2H6, C3H8, C4H10. സി ഫോർ എച്ച് ടെൻ എന്നിങ്ങനെ ആൽക്കൈനുകൾ തുടരുന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ആൾക്കൈനുകളെ നമ്മൾ പരിശോധിച്ചാൽ അവയുടെ മൊളിക്കുലാർ ഫോർമുല പരിശോധിച്ചാൽ സി ഹെച്ച് ഫോർ അവിടെ കാർബണിൻ്റെ എണ്ണവും ഹൈഡ്രജൻ്റെ എണ്ണവും തമ്മിലുള്ള ബന്ധം നമുക്ക് പരിശോധിക്കാം ഒരു കാർബണാണ് അപ്പോൾ എത്ര ഹൈഡ്രജൻ വന്നിരിക്കുന്നു നാല് ഹൈഡ്രജൻ സി എൻ എച്ച് ടു എൻ പ്ലസ് ടു എന്ന് പറയുന്ന ഫോമിൽ ഉള്ള എല്ലാ ഹൈഡ്രോ കാർബണുകളെയും നമുക്ക് ആൽക്കൈൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുത്താം ഈ തന്നിരിക്കുന്ന ആൽക്കൈനുകൾ തമ്മിൽ തമ്മിൽ എത്ര ആറ്റങ്ങളുടെ അല്ലെങ്കിൽ ഏതൊക്കെ ആറ്റങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് നോക്കാം സി എച്ച് ഫോർ എന്നുള്ളതിൽ നിന്ന് സി ടു എച്ച് സിക്സ് ആകുമ്പോൾ അവിടെ ഒരു കാർബണിൻ്റെയും രണ്ട് ഹൈഡ്രജൻ്റെയും വ്യത്യാസമുണ്ട് അടുത്തതായി സി ടു എച്ച് സിക്സിൽ നിന്ന് സി ത്രീ എച്ച് എയിറ്റ് എന്ന് പറയുന്ന ആൽക്കൈനിലേക്ക് വരുമ്പോൾ അവിടെയും ഇതേ രീതിയിൽ സി എച്ച് ടുവിൻ്റെ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെയാണ് സി ഫോർ എച്ച് ടെൻ എന്ന് പറയുന്ന തന്മാത്ര കണക്കാക്കുമ്പോഴും അതായത് ആൽക്കൈനുകളിൽ ഒരാൾക്കിൽ നിന്ന് അടുത്ത ആൾക്കെയിനിലേക്ക് പോകുമ്പോൾ അതായത് കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം ഒന്ന് എന്നുള്ളതിൽ നിന്ന് രണ്ടാകുമ്പോഴേക്കും അവിടെ ഹൈഡ്രജനിലും വ്യത്യാസം വരുന്നു അതായത് രണ്ട് ഹൈഡ്രജൻ കൂടെ വ്യത്യാസപ്പെടുന്നു സി എച്ച് ടുവിൻ്റെ വ്യത്യാസത്തിലുള്ള ഈ തന്നിരിക്കുന്ന സീരീസിനെ നമ്മൾ ഒരു പേര് പറയുന്നുണ്ട് ഹോമോലോഗസ് സീരീസ് എന്നാണ് അതായത് ഒരു ഹോമോലോഗസ് സീരീസിൽ ഉൾപ്പെടുന്ന അംഗങ്ങളിൽ ഒരെണ്ണത്തിൽ നിന്ന് അടുത്തതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സി ആയിരിക്കും പക്ഷേ അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ അല്ലെങ്കിൽ അവയുടെ രാസഗുണങ്ങളിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല അതായത് ഹോമോലോഗസ് സീരീസിൽ ഉൾപ്പെടുന്ന അംഗങ്ങളുടെ രാസഗുണങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കില്ല അതേസമയം അവയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അഥവാ ഭൗതിക ഗുണങ്ങളിൽ മാറ്റമുണ്ടാകുന്നു ഒരു ആൽക്കൈനില് ഏറ്റവും ലോവറായിട്ടുള്ള അംഗമായിട്ടുള്ള മീതെയിനിൻ്റെ ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചർ നമുക്ക് പരിശോധിക്കാം ഇതൊരു കാർബൺ ആറ്റമാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്താൽ അതിൽ മീതെയിനിൽ നാല് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടെ വേണം എങ്ങനെയാണ് നാല് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പൊസിഷനുകൾ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് ഇനി അടുത്ത രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റം ഈ ഒരു സ്ഥാനത്തായിരിക്കും അതായത് ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരേ പ്ലെയിനിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വി എന്ന് പറയുന്ന ഷേപ്പ് പോലെ നിങ്ങൾക്കത് മനസ്സിലാകും ഇനി ഇനിയും രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട് അവയെ നമ്മൾ എവിടെയൊക്കെയാണ് വെക്കുന്നത് എന്ന് നോക്കാം അടുത്ത ഹൈഡ്രജൻ ആറ്റം ഇനി ഇപ്പോൾ നമ്മൾ കാണിച്ച രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും പ്രത്യേകത എന്താണ് ഈ ഹൈഡ്രജൻ ആറ്റംസ് വേറൊരു പ്ലെയിനിലാണ് അതായത് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഒരു കാർബണുമായിട്ട് കണക്ട് ചെയ്ത് മീതേയിൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് ടെട്രാ ഹെഡ്രലാണ് അപ്പോൾ ടെട്രാ ഹൈഡ്രൽ സ്ട്രക്ചറിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ബോണ്ട് ആംഗിളുകളാണ് അതിലെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് വൺ നോട്ട് നയൻ പോയിൻ്റ് ഫൈവ് ഡിഗ്രി ഒരു എസ് ഓർബിറ്റലും മൂന്ന് പി ഓർബിറ്റലും കൂടെ ചേർന്നുണ്ടാകുന്ന എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ അപ്പൊ മീതയിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം അതിലെ പ്രത്യേകത എന്താണ് രണ്ട് ഹൈഡ്രജനുകൾ ഒരു പ്ലെയിനിലും ഒരു ഹൈഡ്രജൻ നിങ്ങൾ നേരെയും രണ്ടെണ്ണം ഒരേ പ്ലെയിനിലും ഒന്ന് നിങ്ങൾ നോക്കുന്നതിൻ്റെ നേരെയും ഒന്ന് എന്താ ഒന്ന് നിങ്ങൾക്കിവിടെ അകലെയായിട്ടായിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ആൽക്കെയിനുകൾ തന്നെ ക്ലോസ്ഡ് ചെയിനുകൾ അതായത് അവ റിങ്ങുകൾ ഉണ്ടാക്കുന്നു കാർബൺ ആറ്റംസ് ചേർന്നുകൊണ്ട് റിങ്ങുകൾ ഉണ്ടാക്കുമ്പോഴാണ് അവയെ ക്ലോസ്ഡ് ചെയിൻ അല്ലെങ്കിൽ സൈക്ലിക് ആൽക്കെയിനുകൾ എന്ന് പറയുന്നത് സൈക്ലിക് ആൽക്കെയിനുകളിൽ ഏറ്റവും ചെറിയ അംഗം അല്ലെങ്കിൽ ഏറ്റവും ലോവർ ആയിട്ടുള്ള അംഗം എന്ന് പറയുന്നത് സൈക്ലോപ്രോപ്പെയ്നാണ് സൈക്ലോപ്രോപ്പയിനിൽ മൂന്ന് കാർബൺ ആറ്റംസ് ആണുള്ളത് നിങ്ങൾക്കത് കാണാം സൈക്ലോപ്രോപ്പൈനിൽ മൂന്ന് കാർബൺ ആറ്റംസ് ഇനി തൊട്ടടുത്ത അംഗം സൈക്ലോപ്രോപ്പൈൻ കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന അംഗമാണ് സൈക്ലോ ബ്യൂട്ടെയിൻ എന്ന് പറയുന്നത് സൈക്ലോബ്യൂട്ടെയിനിലാണെങ്കിൽ നാല് കാർബൺ ആറ്റംസാണുള്ളത് സൈക്ലോപ്രോപ്പൈനിൽ അതായത് സി ത്രീ എച്ച് സിക്സ് എന്ന് പറയുന്നതാണ് സൈക്ലോപ്രോപ്പൈൻ്റെ മോളിക്കുലാർ ഫോമുല അതേസമയം സൈക്ലോബ്യൂട്ടെയിൻ ആണെങ്കിൽ അവിടെ സി ഫോർ എച്ച് എയിറ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ മോളിക്കുലാർ ഫോമുല അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ പറയാം കാർബൺ ആറ്റത്തിന്റെ എണ്ണവും ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം സൈക്ലോ പ്രോപ്പെയ്നിൽ സി ത്രീ എച്ച് സിക്സ് ആയിരുന്നു ദെൻ സൈക്ലോബ്യൂട്ടെയിനിലാണെങ്കിൽ സി ഫോർ എച്ച് എയിറ്റ് ആണ് അതായത് എൻ ആണ് കാർബൺ ആറ്റത്തിൻ്റെ എണ്ണമെങ്കിൽ അവിടെ ഹൈഡ്രജനുകളുടെ എണ്ണം എന്ന് പറയുന്നത് ടു എൻ ആയിരിക്കും അപ്പോൾ ഓപ്പൺ ചെയിൻ ആൾക്കെയിൻസ് ആണെങ്കിൽ സി എൻ എച്ച് ടു എൻ പ്ലസ് ടുവും സൈക്ലിക് ആൽക്കൈൻ അല്ലെങ്കിൽ ക്ലോസ് ടു ചെയിൻ ആൾക്കെയിനുകൾ ആണെങ്കിൽ സി എൻ എച്ച് ടു എനുമാണ് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള മോളിക്കുലാർ ഫോമുല ഇനി ആൽക്കൈനുകൾക്ക് എങ്ങനെ നമുക്ക് പേര് കൊടുക്കാം കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെയും നോമൺ ക്ലേച്ചർ അല്ലെങ്കിൽ നെയ്മിംഗ് എന്ന് പറയുന്നത് വിശദമായി പഠിച്ചതാണ് എന്നാലും ടീച്ചർ അതൊന്നുകൂടി ഓർമ്മിപ്പിക്കാം ഒരു ആൾക്കെയിനിൻ്റെ പേരിൽ പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളാണുള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലെ വേർഡ് റൂട്ട് എന്ന് പറയുന്നതാണ് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് അതാണ് ഒരു ആൽക്കെയ്നിൻ്റെ വേർഡ് റൂട്ട് തീരുമാനിക്കുന്നത് ഈ വേർഡ് റൂട്ടിന് മുൻപിലായി നമ്മൾ പ്രിഫിക്സുകൾ ചേർക്കുന്നു പ്രിഫിക്സ് സാധാരണയായി നമ്മൾ നമ്പർ കൊടുക്കാത്ത കാർബൺ ചെയിനിൽ നമ്പർ കൊടുക്കാതെയുള്ള ചില ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും അവയെ നമ്മൾ ശാഖകൾ അഥവാ ബ്രാഞ്ചസ് എന്നാണ് പറയുന്നത് ബ്രാഞ്ചുകളുടെ പേരാണ് നമ്മൾ പ്രിഫിക്സ് ആയി കൊടുക്കുന്നത് അപ്പോൾ വേർഡ് റൂട്ട് കഴിഞ്ഞതിനു ശേഷം നമ്മളൊരു പ്രൈമറി സഫിക്സ് കൂടെ കൊടുക്കാറുണ്ട് ആൽക്കീനുകളിൽ അതാണ് എ എൻ ഇ അല്ലെങ്കിൽ എയിൻ അപ്പോൾ ഒരു ആൾക്കെയിനിൻ്റെ പേരിൽ പ്രിഫിക്സ് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് എ എൻ ഇ ഇതിൽ പ്രിഫിക്സുകൾ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും ആൽക്കൈൽ ഗ്രൂപ്പുകളായിരിക്കും പ്രിഫിക്സുകളായി വരുന്നത് ഇതിൽ കാർബൺ ചെയിനിന്റെ നമ്പറിംഗ് എല്ലാം കഴിഞ്ഞ ചാപ്റ്ററിൽ വിശദമായി പഠിച്ചു എങ്കിലും ഞാൻ ആ നിയമങ്ങളൊന്നും ഓർമ്മിപ്പിക്കുന്നു ലോവസ്റ്റ് സം റൂൾ പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാർബൺ ചെയിനിന് നമ്പറുകൾ കൊടുക്കുന്നത് ഒരു ശാഖ മാത്രമാണ് ഉള്ളതെങ്കിൽ ആ ശാഖയ്ക്ക് ഏറ്റവും ചെറിയ നമ്പർ വേണം ഒന്നിലധികം ശാഖകളുണ്ടെങ്കിൽ ശാഖകളുള്ള കാർബണാറ്റത്തിന് കിട്ടുന്ന എണ്ണങ്ങൾ കൂട്ടുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ എപ്പോഴാണോ വരുന്നത് അതായിരിക്കും നമ്മൾ കാർബൺ ചെയിനിൻ്റെ നമ്പറായിട്ട് കണക്കാക്കുന്നത് അതാണ് ലോവസ്റ്റ് സം റൂൾ എന്ന് പറയുന്നത് ഇനി ലോവസ്റ്റ് സം റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്ന ഗ്രൂപ്പ് ഏതാണോ ആ കാർബണിന് മിനിമം നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കും കാർബൺ ചെയിനിന് നമ്പറുകൾ കൊടുക്കുന്നത് സാധാരണയായി വരുന്ന പ്രിഫിക്സുകൾ അല്ലെങ്കിൽ ശാഖകൾ എന്ന് പറയുന്നത് സി ഹെച്ച് ത്രീ ആണ് വരുന്നതെങ്കിൽ അത് മീഥായിൽ എന്നും സി ഹെച്ച് ത്രീ സി ഹെച്ച് ടു ആണ് വരുന്നതെങ്കിൽ ഈഥായിൽ എന്നും പറയുന്നു അത് അല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആൽക്കെയിനുകളിൽ കാണാൻ സാധിക്കുന്ന ശാഖകളാണ് സി ഹെച്ച് ത്രീ സി ഹെച്ച് സി ഹെച്ച് ത്രീ വന്നാൽ ഐസോപ്രോപ്പൈൽ സി ഹെച്ച് ത്രീ സി ഹെച്ച് ടു സി ഹെച്ച് സി ഹെച്ച് ത്രീ എന്നുള്ളതാണ് അത് സെക് ബ്യൂട്ടൈൽ സി ഹെച്ച് ത്രീ സി ഹെച്ച് സി ഹെച്ച് ത്രീ സി ഹെച്ച് ടു ആണെങ്കിൽ ഐസോ ബ്യൂട്ടായിൽ സി ഹെച്ച് ത്രീ സി സി ഹെച്ച് ത്രീ സി ഹെച്ച് ത്രീ ആണെങ്കിൽ അത് ടെർഷറി ബ്യൂട്ടായിൽ സി ഹെച്ച് ത്രീ സി സി ഹെച്ച് ത്രീ സി ഹെച്ച് ത്രീ സി ഹെച്ച് ടു ആണെങ്കിൽ അത് നിയോ പെൻറ്റൈൽ എന്നുള്ള പേരുകളിൽ അറിയപ്പെടുന്നു ഇതിൽ ആൽഫബറ്റിക്കൽ ഓർഡർ നമ്മൾ കണക്കാക്കുമ്പോൾ സെക് എന്നുള്ളതും ടെർട്ട് എന്നുള്ളതും നമ്മൾ കണക്കാക്കാറില്ല വെറും ബ്യൂട്ടൈലിലെ ബി ആണ് നമ്മൾ കണക്കാക്കുന്നത് അതേസമയം ഐസോപ്രോപ്പൈൽ ഐസോബ്യൂട്ടൈൽ നിയോ പെൻറ്റൈൽ എന്നിവയിൽ നമ്മൾ ഈ പറയുന്ന വേർഡുകൾ ഐസോ നിയോ എന്നുള്ളത് കൂടെ ചേർത്താണ് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ കണക്കാക്കുന്നത് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം സി ഹെച്ച് ത്രീ സി ഹെച്ച് സി ഹെച്ച് ത്രീ സി ഹെച്ച് ടു സി ഹെച്ച് സി ഹെച്ച് ടു സി ഹെച്ച് ത്രീ സി ഹെച്ച് ടു സി ഹെച്ച് ത്രീ ആണ് ഒരു ആൾക്കെയിനെങ്കിൽ ആദ്യം നമുക്കതിനെ നമ്പറുകൾ കൊടുക്കണം ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ കണ്ടെത്തിയതിനു ശേഷം അതിനെ നമ്പർ ചെയ്യണം ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിനിൽ നിങ്ങൾക്ക് ഇടത് നിന്നോ വലതു നിന്നോ നമ്പറുകൾ കൊടുക്കാം നമ്പറുകൾ കൊടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മൾ നമ്പർ ചെയ്തു കഴിയുമ്പോൾ രണ്ട് ശാഖകൾ ഇവിടെ കാണാം ഏതൊക്കെയാണ് സി ഹെച്ച് ത്രീയും സി ഹെച്ച് ത്രീ സി ഹെച്ച് ടുവും ലോവസ്റ്റ് സം റൂൾ അനുസരിച്ച് നമ്മൾ ഇടതുവശത്തു നിന്നും നമ്പറുകൾ കൊടുക്കുന്നു വലതുവശത്തു നിന്നും കൊടുത്ത് ആ കാർബണുകൾക്ക് കിട്ടുന്ന നമ്പറുകൾ ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും മിനിമം വരുന്നത് നമ്മൾ ഇടതുവശത്ത് നിന്ന് നമ്പർ ചെയ്യുമ്പോഴാണ് അതായത് സി ഹെച്ച് ത്രീ ഒന്നാമത്തെ കാർബൺ ദെൻ സി ഹെച്ച് രണ്ടാമത്തെ അടുത്ത് സി ഹെച്ച് ടു മൂന്ന് സി ഹെച്ച് നാലാമത്തെ സി ഹെച്ച് ടു അഞ്ച് അടുത്ത് ആറാമത്തെ കാർബൺ സി ഹെച്ച് ത്രീ എന്നുള്ള രീതിയിൽ അതായത് നമുക്ക് ശാഖകൾ എവിടെയൊക്കെ കിട്ടുന്നു രണ്ടാമത്തെ കാർബണിൽ ഒരു സി ഹെച്ച് ത്രീ എന്ന് പറയുന്ന ശാഖയും നാലാമത്തെ കാർബണിൽ സി ഹെച്ച് ടു സി ഹെച്ച് ത്രീ എന്ന് പറയുന്ന ശാഖയുമായിരിക്കും കിട്ടുന്നത് അതേസമയം നമ്മൾ വലതുവശത്ത് നിന്നാണ് നമ്പർ കൊടുക്കുന്നതെങ്കിൽ മൂന്നാമത്തെ കാർബണിലും അഞ്ചാമത്തെ കാർബണിലുമായിരിക്കും ശാഖകൾ കിട്ടുന്നത് അപ്പോൾ മിനിമം എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ കാർബണിലും നാലാമത്തെ കാർബണിലും ശാഖകൾ വരുന്ന രീതിയിൽ നമ്പറുകൾ കൊടുക്കുമ്പോഴാണ് ഇനി പേര് എഴുതുമ്പോൾ നമുക്ക് വേർഡ് റൂട്ട് നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആറ് കാർബണുകളാണുള്ളത് ആറ് കാർബൺ ആണെങ്കിൽ എന്താണ് അതിലെ വേർഡ് റൂട്ട് ഹെക്സ് എന്ന് പറയുന്നതാണ് വേർഡ് റൂട്ട് വേർഡ് റൂട്ടിന് മുൻപിലായി നമ്മൾ ശാഖകൾ കൊടുക്കുന്നു ശാഖകളുടെ നമ്പറുകൾ കൂടെ ചേർത്താണ് ഏത് കാർബണിലാണ് വരുന്നത് എന്ന നമ്പറുകൾ കൂടെ ചേർത്താണ് നമ്മൾ പേര് കൊടുക്കുന്നത് ഇവിടെ രണ്ട് ശാഖകളുണ്ട് ഏതൊക്കെയാണ് ഈദായിലും ഉണ്ട് മീതായിലും ഉണ്ട് നാലാമത്തെ കാർബണിൽ ഈദായിലും രണ്ടാമത്തെ കാർബണിൽ മീഥായിലും ഇനി ഇവ എഴുതുന്നതിനൊരു ക്രമമുണ്ട് അതായത് പ്രിഫിക്സുകളായിട്ടുള്ള ശാഖകളുടെ പേരുകൾ ഒന്നിലധികം ശാഖ വരുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നതായിരിക്കും നമ്മൾ ആദ്യം എഴുതുന്നത് ഈതായിലും മീഥായിലും നോക്കുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത് ഏതാണ് ഈതായിൽ അതായത് ഫോർ ഈഥായിൽ അടുത്ത് രണ്ടാമത്തേത് എന്താണ് ടു രണ്ടാമത്തെ കാർബണിലാണ് മീതായിൽ ഗ്രൂപ്പ് സോ ടു മീതായിൽ ഹെക്സ് എന്ന് പറയുന്നത് വേർഡ് റൂട്ട് പേര് അവസാനിക്കുന്നത് എങ്ങനെയാണ് പ്രൈമറി സഫിക്സ് ആയ എ എൻ ഇ എന്നുള്ളതിലായിരിക്കും അതായത് ഫോർ എന്നുള്ളത് കഴിഞ്ഞൊരു ഹൈഫൻ കൊടുത്തിട്ടാണ് ഫോർ ഈതായിൽ ടു മീതായിൽ ഹെക്സെയ്ൻ എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേരായിട്ട് നമ്മൾ കൊടുക്കുന്നത് അടുത്ത ഉദാഹരണത്തിൻ്റെ പ്രത്യേകത എന്താണ് നിങ്ങൾ ലോവസ്റ്റ് സം റൂൾ അനുസരിച്ചാണ് അവിടെ കാർബൺ ഷെയ്നിന് നമ്പർ കൊടുക്കേണ്ടത് സി എച്ച് ത്രീ CH2, CH, CH2, CH3, CH2, CH, CH3, CH2, CH3. ഹൃ സി ഹെച്ച് ടു സി ഹെച്ച് സി ഹെച്ച് ത്രീ സി എച്ച് ടു സി ഹെച്ച് ത്രീ ഇതിൽ നമ്മൾ നമ്പറ് കൊടുക്കുമ്പോൾ ഇടതു വശത്തു നിന്ന് നമ്പർ കൊടുത്താലും വലതുവശത്തു നിന്ന് നമ്പർ കൊടുത്താലും മൂന്നാമത്തെ കാർബണിലും അഞ്ചാമത്തെ കാർബണിലും ശാഖകൾ വരുന്നു അതായത് ത്രീ ലോവസ്റ്റ് സം റൂൾ എന്ന് പറയുന്നത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാതെ അങ്ങനെ വരുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്ന ശാഖയ്ക്ക് മിനിമം നമ്പർ കിട്ടണം ഇവിടെയുള്ള ശാഖകൾ ഏതൊക്കെയാണ് സി എച്ച് ടു സി ഹൃ ഈദായിലും സി ഹെച്ച് ത്രീ എന്ന് പറയുന്ന മീതായിലും ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത് ഏതാണ് ഈതായിൽ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് അതായത് ഈതായിൽ എന്ന് പറയുന്ന ബ്രാഞ്ച് അഥവാ ശാഖ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് മിനിമം നമ്പർ കിട്ടണം അതിനായി നമ്മൾ ഇടതുവശത്ത് നിന്നാണ് നമ്പറുകൾ കൊടുക്കുന്നത് ഒന്ന് ഒന്നാമത്തെ കാർബൺ സി ഹെച്ച് ത്രീ രണ്ടാമത്തെ കാർബൺ സി ഹെച്ച് ടു എന്ന് പറയുന്നതിൽ രണ്ടാമത്തെ കാർബൺ മൂന്നാമത്തെ കാർബൺ സി ഹെച്ച് എന്ന് പറയുന്നത് അതിലാണ് ഈ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തെ കാർബണിലാണ് മീതായിൽ ഗ്രൂപ്പ് അപ്പോൾ ലോവസ്റ്റ് സം റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്ന ശാഖയ്ക്ക് മിനിമം നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്പറിംഗ് നടത്തുന്നത് ഇനി പേരെഴുതുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ആൽഫബറ്റിക്കൽ ഓർഡർ വേണം പ്രിഫിക്സുകൾ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ ത്രീ ഈതായിൽ ഫൈവ് മീതായിൽ ഇനി എത്ര കാർബൺ ആറ്റം ഉണ്ട് ഏഴ് കാർബൺ കാർബണാറ്റം ആണുള്ളത് ഏഴ് എന്നുള്ളതിനുള്ള വേർഡ് റൂട്ട് എന്താണ് ഹെപ്റ്റ് എന്ന് പറയുന്നതാണ് ആൽക്കെയ്ൻ ആയതുകൊണ്ട് പേര് അവസാനിക്കുന്നത് എ എൻ ഇ എന്നായിരിക്കും അതായത് ത്രീ ഈതായിൽ ഫൈവ് മീതായിൽ ഹെപ്റ്റൈൻ ഇനി ഇതുപോലെ തന്നെ പേര് തന്നിരുന്നാൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫോർമുല അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഉദാഹരണമായി ത്രീ ഈതായിൽ ടു കോമാ ടു ഡൈ മീതായിൽ പെൻറ്റെയ്ൻ അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യം ആദ്യം ശ്രദ്ധിക്കേണ്ടത് വേർഡ് റൂട്ട് എന്താണ് എന്നുള്ളതാണ് പേരിലെ വേർഡ് റൂട്ട് എന്താണ് എന്ന് പറയുമ്പോൾ പെൻറ്റ് പെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കാർബണുകളാണ് അഞ്ച് കാർബണുകൾ ഞാൻ പേര് നോക്കുമ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് മൂന്നാമത്തെ കാർബണിലൊരു ഈദൈൽ ഗ്രൂപ്പുണ്ട് ടു കോമാ റ്റു എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടാമത്തെ കാർബണിൽ തന്നെ ഒന്നിലധികം ശാഖകളുണ്ട് അത് ഏതാണ് മീതായിൽ ഗ്രൂപ്പാണ് മീതൈൽ ഗ്രൂപ്പ് രണ്ട് പ്രാവശ്യമുള്ളത് കൊണ്ടാണ് ഡൈ മീതായിൽ എന്ന് കൊടുത്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പേര് നോക്കുമ്പോൾ മനസ്സിലാകും അതിൽ ആദ്യം നമ്മൾ വേർഡ് റൂട്ട് അനുസരിച്ച് കാർബൺ ചെയിനിലെ കാർബണുകൾ നമ്മൾ വരയ്ക്കുന്നു അല്ലെങ്കിൽ കാർബണുകൾ എഴുതുന്നു അഞ്ച് കാർബണുകൾ ചേർത്തൊരു കാർബൺ ഷീ ഇനി ഇതിനെ നിങ്ങൾക്ക് ഇടതുവശത്ത് നിന്ന് വേണമെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് നമ്പർ കൊടുക്കാം വലതുവശത്തു നിന്ന് വേണമെങ്കിലും നമ്പറിംഗ് തുടങ്ങാം ഇനി ഇതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ഏതെങ്കിലും ഒരു വശത്തുനിന്ന് നമ്പർ കൊടുത്തതിന് ശേഷം പറഞ്ഞിരിക്കുന്ന ശാഖകൾ അതിനകത്ത് ചേർക്കണം രണ്ടാമത്തെ കാർബണിൽ രണ്ട് മീസൈൽ ഗ്രൂപ്പുകൾ ഇനി മൂന്ന് എന്ന് നമ്മൾ നമ്പർ കൊടുത്തിരിക്കുന്ന കാർബണിൽ ഒരു ഈദായിൽ ഗ്രൂപ്പ് അതൊന്നുകിൽ സി ഹു സി ഹൃ എന്ന് എഴുതാം അല്ലെങ്കിൽ സി ടു എച്ച് ഫൈവ് എന്ന് നമുക്കവയെ അവയെ ചേർത്തെഴുതാം ഒരു കാർബൺ ആക്ടത്തിന്റെ വാലൻസി നാലാണ് നാല് ബോണ്ടുകൾ മാത്രമേ അതിന് ഫോം ചെയ്യാനായിട്ട് സാധിക്കൂ അപ്പോൾ ഓരോ കാർബണായിട്ട് എടുക്കുക വാലൻസി എത്രത്തോളം അവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നും ഇനി എത്ര വാലൻസി ആണോ അവിടെ ആവശ്യമുള്ളത് അത്രയും എണ്ണം ഹൈഡ്രജനുകൾ നമ്മൾ ചേർക്കുന്നു ഒന്നാമത്തെ കാർബൺ രണ്ടാമത്തെ കാർബണുമായിട്ട് മാത്രമാണ് ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് സോ അവിടെ ഒരു വാലൻസി അവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ സോ ബാക്കിയുള്ള വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി മൂന്ന് ഹൈഡ്രജൻ കൊടുക്കുന്നു അതായത് സി ഹെച്ച് ത്രീ അടുത്ത കാർബണിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ നാല് വാലൻസികളും മുഴുവനായിട്ടും സാറ്റിസ്ഫൈ ചെയ്തു അടുത്ത മൂന്നാമത്തെ കാർബൺ ആണെങ്കിലോ അവിടെ മൂന്ന് വാലൻസിയെ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ നാലാമത്തെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടൊരു ഹൈഡ്രജൻ കൊടുക്കുന്നു അടുത്ത് നാലാമത്തെ കാർബൺ ആണെങ്കിലോ രണ്ട് വാലൻസിയെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ ബാലൻസ് ഉള്ള രണ്ട് വാലൻസിക്ക് പകരമായി നമ്മൾ രണ്ട് ഹൈഡ്രജൻ കൊടുക്കുന്നു അഞ്ചാമത്തെ കാർബൺ ആണെങ്കിലോ ഒരു വാലൻസിയാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള മൂന്ന് വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാനായി മൂന്ന് ഹൈഡ്രജൻ കൊടുക്കുന്നു അപ്പോൾ നമുക്ക് എന്താ എങ്ങനെ അതിൻ്റെ സ്ട്രക്ചറൽ ഫോമിൽ കിട്ടി സി ഹെച്ച് ത്രീ സി സി ഹെച്ച് ത്രീ സി ഹെച്ച് ത്രീ സി ഹെച്ച് സി ടു എച്ച് ഫൈവ് സി എച്ച് ടു സി എച്ച് ത്രീ എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരുന്ന പേരിനുസരിച്ചുള്ള തന്മാത്രയുടെ സ്ട്രക്ചറൽ ഫോമുല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോ കാർബണുകളുടെ സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു എങ്ങനെ ഹൈഡ്രോ കാർബണുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ളതും അതിൽ ആൽക്കെയിൻ എന്ന് പറയുന്നവയുടെ പേരുകൾ എങ്ങനെ കൊടുക്കാം എന്നുള്ളതുമാണ് പരിചയപ്പെട്ടത് റൈറ്റ് ഐ യു പി എ സി നെയിംസ് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് അതിലൊന്നാമത്തേത് സി ഹരി ത്രൈസ് സി സി ഹെച്ച് ടു സി സി ഹെച്ച് ത്രീ ത്രൈസ് രണ്ടാമത്തേത് സി ഹെച്ച് ത്രീ ട്വൈസ് സി സി ടു എച്ച് ഫൈവ് ട്വൈസ് മൂന്നാമത്തേത് ടെട്രാ ടെർട്ട് ബ്യൂട്ടൈൽ മീതെയിൻ അസൈൻമെൻറ്റിലെ അടുത്ത ചോദ്യം write structures for each of the following compounds is the given names are correct if they are incorrect why write correct iupac names first compound 2 ethyl pentane second compound 5 ethyl 3 methyl heptane അസൈൻമെൻറ്റുകളെല്ലാം കൃത്യമായി ചെയ്യുക നിങ്ങളുടെ ടീച്ചർമാർക്ക് അസൈൻമെൻറ്റുകൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ അയച്ചു കൊടുത്ത് ശരിയാണോ എന്നുള്ളത് നോക്കുക ഏതെങ്കിലും ഭാഗം തെറ്റുവരുന്നുണ്ടെങ്കിൽ വീണ്ടും അവ മനസ്സിലാക്കി ചെയ്യുക വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി